പേന കിച്ചണിൽ നിന്നൊരു ചൗരി കൊണ്ടുണ്ട് ഒരു പായസം ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നേ നമ്മൾ കുഞ്ഞി ബോൾസ് പോലത്തെ നമ്മൾ പായസത്തിലൊക്കെ ചേർക്കില്ലേ ആ ചൗരി ആട്ടോ ആ ചൗരി കൊണ്ട് നല്ല സൂപ്പർ ഒരു പായസം നമുക്ക് ചെയ്താലോ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ചൗരി ഇതുപോലെ 100 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ 100 ഗ്രാം ചൗരി ഒരു രണ്ട് മൂന്ന് വട്ടം വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കുതിരാനായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കിടക്കട്ടെ എന്നാൽ മാത്രമേ ഇത് സോഫ്റ്റ് ആവുള്ളൂ ചൗരി സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ ഇത് കഴുകി ഒന്ന് കുതിരാൻ ഇട്ടെ നമ്മുടെ ചൗരി ഒരു മൂന്ന് വട്ടം വാഷ് ചെയ്തു കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ആ ചൗരി ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇത് കണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാണ് അതിന്റെ പരിവം ഒരു മണിക്കൂർ ആവുമ്പോഴേക്കും സോഫ്റ്റ് ആവും കേട്ടോ ഒന്നര മണിക്കൂർ അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ ആ ബോൾസ് ഒക്കെ ഒന്നും കൂടി വലിപ്പം വെച്ചു കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ അര ലിറ്റർ പാലാട്ടോ എടുക്കണേ 100 ഗ്രാം ചവരിക്ക് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കാൻ സ്റ്റൗവിലേക്ക് വെക്കുകയാണ് ഇതിൻ്റെ ഒരു കാൽ ഭാഗം നമുക്കൊന്ന് ഒന്ന് വറ്റിക്കോട്ടെ കാൽ ഭാഗം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഈ പാലൊന്ന് വറ്റിക്കോട്ടെ ചെറു തീയിലിരുന്ന് ഞാനൊരു പാനിലേക്ക് ഈ പാൽ പൊട്ടിച്ചൊഴിച്ചു ഈ പാലിൻ്റെ കാൽഭാഗം ഒന്ന് വറ്റി പാലൊന്നും കൂടി കട്ടി ആയിക്കോട്ടെ പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും നമുക്ക് ആ പായസത്തിൻ്റെ ആ സൂപ്പർ ടേസ്റ്റ് ഇങ്ങ് വരിക പാലിൻ്റെ കട്ടി അനുസരിച്ച് ടേസ്റ്റിൽ മാറ്റം വരും അപ്പോൾ ഇത് ഒന്നും കൂടി പാല് ഒന്നും കൂടി ഇപ്പം ഇങ്ങനെ പറ്റിക്കണേ എന്താണെന്നറിയാമോ ഇങ്ങനെ പാലൊന്ന് വറ്റിച്ചെടുക്കണേ എന്താണെന്നറിയാമോ നമ്മുടെ ചൗരി എന്ന് പറഞ്ഞ സംഭവം ഒന്ന് പശ കൂടുതലുണ്ടതാണ് അപ്പോൾ പാലിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാട്ടോ നമ്മൾ പാലൊന്ന് ഒരു കാൽ ഭാഗത്തോളം ഒന്ന് കുറുതായിക്കോട്ടെ കേട്ടോ ഞാനിപ്പോൾ അടിക്കട്ടിയുള്ള ഒരു പാത്രം വേണം ഞാനിപ്പോൾ ഒരു കുക്കറാട്ടോ എടുത്തേക്കണേ അതിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിപ്പോൾ ഇതിനകത്ത് ഇത് 200 ml കൊള്ളണേണ് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി സ്റ്റൗവിലോട്ട് വെക്കുന്നു ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുതിരാനിട്ട ചൗരി ഇതുപോലെ ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് ഇതിനകത്ത് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല നമ്മളീ ചൗരി മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചൗരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഈ വെള്ളം ഇടുന്നില്ല ചൗരി മാത്രം ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഇത് മുഴുവൻ ഇട്ട് കൊടുക്കട്ടെ നല്ല ഭംഗിയത് കാണാനായിട്ട് ഈ ചൗരി കുതിർത്തിയ വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ആ ഒരു ഒന്നും കൂടി കട്ടിയായി കിട്ടും ഞാനിപ്പോൾ ഈ തിളച്ച വെള്ളത്തിലോട്ടോ ചൗരി ഇട്ട് കൊടുത്തേക്കണത് ചൗരി ഒന്ന് വേവട്ടെ എന്ത് വെള്ളം ഒന്ന് കുറുതാവട്ടെ ഇത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യത്തിനുള്ള തിക്നെസ് നമുക്ക് ഇതിന്ന് കിട്ടും ഒരു ഒന്ന് വേവട്ടെ കണ്ടോ കുതിർന്നുകൊണ്ട് വേഗം തന്നെ ആ ചൗരി ഇത് കണ്ടോ നമ്മുടെ ചൗരി നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അടി പിടിക്കുകയെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒന്ന് വറ്റട്ടെ തീരെ വറ്റണ്ട കുറച്ചും കൂടി വറ്റട്ടെ നമ്മുടെ ചൗരി ഈ സമയത്തൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉള്ളാട്ടോ അതുകൊണ്ടാട്ടോ അടി തട്ടിയേണ്ട പാത്രം വേണമെന്ന് തന്നെ പറയുന്നത് ഇത് കണ്ടോ എല്ലാം നന്നായിട്ട് ഇത് കണ്ടോ വെന്തിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് തീരെ വറ്റിപ്പോകരട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മധുരം ആഡ് ചെയ്യാം നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ മധുരം മാത്രം അവരവരുടെ ഇഷ്ടം 3-4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുകയാണ് ഷുഗർ ഇട്ടു ഈ സമയത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ ശരിക്കും ആ ചൗരിയിലേക്കിൻ്റെ പിടിച്ചോളും പിന്നെ ഒന്ന് ഒരു നല്ലൊരു ഒരു ലൈറ്റ് യെല്ലോ കളറും കിട്ടും അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് ഒന്നും കൂടി ആവട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമ്മുടെ പാല് തിളച്ച പാലാട്ടം ഒഴിച്ചു കൊടുക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് വറ്റി പാലൊഴിച്ചു കൊടുത്തു
ഒരു മിനിറ്റ് ഒന്ന് കൈ വിടാതെ ഇളക്കുക ട്ടോ ഒന്ന് വട്ടി കുറുതാവട്ടെ നമ്മുടെ ചൗരി പായസം കണ്ടോ റെഡി ആവുകയാണ് ഇപ്പോ നമ്മൾ പാല പകുതി വറ്റിച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് അധിക സമയം ഇല്ലാണ്ട് നല്ല കുറുകി കിട്ടും അതുകൊണ്ടാണ് പാല ആദ്യം ഒന്ന് അവരവരുടെ ഇഷ്ടത്തിന് ഒന്ന് കുറുതായിക്കോളാം ആക്കിക്കോളാം പറഞ്ഞത് എന്താണെന്നറിയാവോ ഇപ്പോൾ ഇത് ഈ ചൗരി എന്ന് പറഞ്ഞത് കുറച്ച് ഇത് കട്ടിയുണ്ടതാണ് അപ്പോൾ അടി പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാവോ ഇത് ഇത് വൈറ്റ് കളറിൽ കഴിക്കാൻ നമുക്ക് അല്പം നെയ്യും കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും ഒക്കെ എൻ്റെ വറുത്തിട്ട അത് അതിലും സൂപ്പറാണ് നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടം ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായും കൂടി ചതച്ചിട്ട് കൊടുക്കും കേട്ടോ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കണം നോക്കിയേ ഇതിപ്പോൾ നമുക്കൊരു ഈ 6 ലിറ്ററും കൊണ്ട് നമുക്കിപ്പോൾ ഒരു 6 പേർക്കൊക്കെ സുഖം 6 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കും പക്ഷേ എല്ലാവരും 2 ഗ്ലാസ്സൊക്കെ ചോദിച്ച് കുടിക്കും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ എല്ലാവരും വീട്ടിലുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് പുതിയത് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ചന്താണ് നോക്കിക്കോളൂ ഞാനിപ്പോൾ 2 ഏലക്കായും കൂടി ചതച്ചിട്ട് കേട്ടോ ഞാനിപ്പോൾ 2 ഏലക്കായുടെ തോട് കളഞ്ഞ് അത് മാത്രം കേട്ടോ ചേർക്കുള്ളൂ ഒത്തിരി ഏലക്കായ ഒന്നും ചേർക്കണ്ട അതും കൂടി ഇട്ടു ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നീളത്തിലെടുക്കാം നോക്കിയേ ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് അപ്പോൾ കുറച്ചുകൂടി കട്ടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചൗരി നമ്മൾ വാഷ് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ആ വാഷ് ചെയ്തല്ല കുതിരാനിട്ടിട്ട് 3 വട്ടം വാഷ് ചെയ്തിട്ട് കുതിരാനിട്ടില്ലേ അതിൻ്റെ അടിയിൽ ജലം അടിയിലുണ്ടാവും അതിൻ്റെ ആ തെളിവെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചേർത്താൽ ആവശ്യത്തിനുണ്ട് തിക്നെസ് കിട്ടും നോക്കിയേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഭയങ്കര കട്ടിയുണ്ടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ അവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നോക്കി ഒന്ന് തണക്കണം ഇനി നമുക്കിതിലിട്ട് കുറച്ച് കിസ്മിസും 1¼ ടേബിൾ സ്പൂൺ നിറയും കൂടി ചൂടാക്കി ഒഴിക്കാം കേട്ടോ നമ്മളിപ്പോൾ 1/2 ലിറ്ററിലോട്ട് 1-2 ഏലക്കായുടെ അകത്ത് അരിമണികൾ ചതച്ചാട്ട ഇട്ടോളൂ നമുക്കിനി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഇട്ടോളൂ ആ നെയ്യിലോട്ട് കുറച്ച് കിസ്മിസ് കാഷ്നട്ട് എൻ്റെ കയ്യിൽ എരി ഉണ്ടതായിരിക്കണേ അതുകൊണ്ട് ഇട്ടാൽ ശരിയാവില്ല ഇനി നമുക്ക് നെയ്യ് മുഴുവൻ ഒന്ന് ഒഴിക്കാം ഓക്കെ ഇതിപ്പം നമുക്ക് ഒന്നും കൂടി കട്ടിയാക്കണമെങ്കിൽ നമുക്കൊന്നും കൂടി പാല് ഒന്നും കൂടി കുറുതാക്കുക അതിന് ശേഷം ഒഴിക്കുക പാലൊഴിച്ച് നമ്മൾ ചൗരി വറ്റിക്കാൻ നോക്കാതിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ കുട്ടികളെ ചെയ്യണമെങ്കിൽ അവർക്ക് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അടിക്കട്ടിയുടെ പാത്രം എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മുടെ പായസം റെഡിയായി ഞാൻ ഇതൊരു ഒരു പാത്രത്തിലോട്ട് ഒന്നും മാറ്റട്ടെ കേട്ടോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ടിക്കെടുക്കാം ഇതുണ്ടോ ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ കട്ടിക്ക് ഇത്രയും കുറച്ച് പാലായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ അതുവരേക്ക് ബൈ